ഹരിത മോഹനം രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതിനകത്ത് നമ്മൾ കണ്ടു ഇതാണ് പ്രധാനമായിട്ടും പ്രകൃതിയെ സ്നേഹിക്കുന്നുണ്ട് എങ്കിലും പലപ്പോഴും നമുക്കത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. ഇപ്പൊ ഇവിടെ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തി നഗരത്തിലേക്ക് തന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ മാറേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ നാഗരിക ജീവിതവുമായിട്ട് ഇടപഴകി ജീവിച്ചങ്ങ് പോവുകയാണ്. അപ്പൊ നാഗരിക ജീവിതവുമായി ഇടപഴകി ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഗ്രാമത്തെയും ഗ്രാമത്തിന്റെ ഭംഗിയെയും പച്ചപ്പിനെയും പ്രകൃതിയെയും ഒക്കെ മറന്നു പോകുന്നു വരാം. എന്നാൽ ഇവിടെ നമ്മുടെ പ്രധാന കഥാപാത്രം നഗരത്തിൽ താമസിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ ഗ്രാമത്തെ മറക്കുന്നില്ല. ഗ്രാമീണമായ ആ മനോഹാരിത പച്ചപ്പ് അതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും ആ നിറം പിടിപ്പിച്ച ഓർമ്മകളായി അവ നിലനിൽക്കുകയാണ്. അപ്പൊ താൻ കൊണ്ടുവന്ന മണ്ണ് ചെടിച്ചെടുന്നതിന് വേണ്ടി കൊണ്ടുവന്ന മണ്ണ് ആ ലിഫ്റ്റിൽ വീണു, അത് പിന്നീട് കയറിയ കുട്ടികളുടെ കയ്യിൽ പറ്റി. ആ പരാതിയുമായിട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്, വന്നിട്ടത് ക്ലീൻ ചെയ്യണമെന്ന് വിളിച്ച് പറയാൻ വിചാരിച്ചതാണ് പക്ഷേ മറന്നുപോയി. സന്തോഷം കൊണ്ട്, എന്തോ ഒരു കാര്യങ്ങളാൽ സന്തോഷം കൊണ്ട് ഞാനത് മറന്നുപോയി. അങ്ങനെ ക്ഷമ ചോദിച്ചു, അരവിദാക്ഷമുള്ള ആ പോകുന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു അദ്ദേഹം, ആ എന്ത് സന്തോഷത്തിലായിരുന്നു, ഒരു ചെടി അത് നട്ട് വളർത്തണം, ടെറസിൽ മറ്റു വെക്കാം, ആ ചെടിയുടെ ആ പച്ചപ്പും അതിൻ്റെ മനോഹാരിതയും പൂക്കളുണ്ടാകുന്നതിൻ്റെ സന്തോഷവും ഒക്കെയായിരുന്നു ആ അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്ത, ആ മണ്ണ് ആ വീണുപോയ കാര്യം ചിലപ്പോൾ മറന്നുപോയത്. അപ്പൊ എല്ലാവരും മണ്ണ് അടിച്ചു വാരി പുറത്ത് കളയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, മണ്ണ് വാരി അകത്തേക്ക് കൊണ്ടുവരുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആ അരവിന്ദാക്ഷമുള്ള ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവിടെ മണ്ണ് എല്ലാവരും നമ്മുടെ ആ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ പരിസരത്ത് നിന്നും ഒക്കെ മണ്ണിനെ പുറന്തള്ളാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം എന്തിനു മണ്ണ് കൊണ്ടുവരുന്നു, ആ മണ്ണിനുള്ള അടങ്ങാത്ത സ്നേഹമാണ്, അടങ്ങാത്ത ആ താല്പര്യമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നു, ആ മണ്ണിനെ ആ ദൂരെ എവിടുന്നോ ആ എടുത്തുകൊണ്ട് വന്നതാണ്. ഫ്ളാറ്റ് താമസിക്കുന്ന ഒരാളിന് മണ്ണ് കിട്ടുക എന്ന് പറയുന്ന പ്രയാസമാണ്. കാരണം ആ ഫ്ളാറ്റ് അത് കഴിഞ്ഞ് താഴെ ഇറങ്ങിയ തന്നെയും ആ നിലത്തെല്ലാം എന്താണ് ആ ഓടെല്ലാം പാകിയ അല്ലെങ്കിൽ ഇന്നലൊക്കെ ആ ഇട്ട സ്ഥലമായിരിക്കാം, അവിടെ നിന്ന് മണ്ണെടുക്കാൻ കഴിയില്ല നമുക്ക്. അപ്പൊ ഇത് എന്ത് ചെയ്യും, ആ വളരെ ദൂരെ നിന്ന് നഗരത്തിൽ എവിടെയാണ് മണ്ണ് കിട്ടുന്നത്, കുറച്ച് ദൂരെയാണുള്ളൂ, വീടുകളൊക്കെ കുറഞ്ഞ സ്ഥലത്തല്ലേ കാണുള്ളൂ. അപ്പൊ കുറച്ച് ദൂരം നടന്നു പോയി ആ ഒരു കവറിൽ മണ്ണ് ശേഖരിച്ചു കൊണ്ടുവന്നതാണ്. അപ്പൊ അങ്ങനെ നഗരത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഫ്ളാറ്റിൽ താമസിക്കുന്ന ഒരാളിന് മണ്ണെന്ന് പറയുന്നത് എന്താണ്, വളരെ അപൂർവമായി കിട്ടുന്ന ഒരു വസ്തുവാണ്. നമ്മുടെ എവിടെയാണെങ്കിൽ അങ്ങനെയല്ല, ധാരാളം മണ്ണെന്നുണ്ട്, ആ ചുറ്റാകെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ മണ്ണിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ മണ്ണിന്റെ വില എന്താണ് അല്ലെങ്കിൽ മണ്ണെടുക്കാനുള്ള ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് അറിയില്ല. അതാണ് ഇതിലെ പ്രധാനമായ ഒരു ആ കാര്യം എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ ഈ പൂച്ചെടി നടാനാണ് മണ്ണെടുത്തോണ്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ രാജമുള്ള പറയുകയാണ്, അതിന് വല്ല മണി പ്ലാന്റും ആ പോരെ, അതാവുമ്പോൾ വെള്ളം മതിയല്ലോ, അല്ലെങ്കിൽ ഒറിജിനലിൽ വലിയ പ്ലാസ്റ്റിക് ചെടി കിട്ടും. അതോ അപ്പോൾ പ്ലാസ്റ്റിക് ചെടി നട്ടാൽ പോരെ എന്ന് ചോദിച്ചുകയാണ്. അതുപോലെ വല്ല മണി പ്ലാന്റ് കിട്ടുമല്ലോ, മണി പ്ലാന്റ് ആകുമ്പോഴത്തേക്ക് വെള്ളം മാത്രം കൊടുത്താൽ മതി, വെണ്ണ എന്ത് വേണ്ട, ആ മണ്ണിൻ്റെ ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചെടി ഉണ്ടല്ലോ, ഒറിജിനൽ ചെടിയെ വെല്ലുന്ന, അതിനെ പരാജയപ്പെടുന്ന, തോൽപ്പിക്കുന്ന ആ എന്തുകൊണ്ട്, ആ പ്ലാസ്റ്റിക് ചെടി കിട്ടുമല്ലോ, അതൊക്കെ മാറ്റി വെച്ചാൽ പോരെ, നിങ്ങൾക്ക് ചെടിയെ കാണണമെങ്കിൽ അത് മതിയല്ലോ എന്നെന്ത് ചെയ്തു അദ്ദേഹം ആ പറയുകയാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ചെടി എന്ന് പറയുന്നത് നമുക്കറിയാം, ആ പ്രകൃതിക്ക് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാക്കുന്ന ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക്. ഇന്ന് എല്ലാം പ്ലാസ്റ്റിക്കാണ്, നമ്മുടെ ചെടികൾക്ക് പകരമുള്ള ആ പ്ലാസ്റ്റിക് ചെടികളുണ്ട്, പൂക്കൾക്ക് പകരമുള്ള പ്ലാസ്റ്റിക് പൂക്കളുണ്ട്. ആ ഒറിജിനൽ ചെടി എങ്ങനെയാണോ, യഥാർത്ഥ ചെടി എങ്ങനെയാണോ, അതിനേക്കാൾ ആ ഒറിജിനലായിട്ട് തോന്നുന്ന അല്ലേ, ആ ശരിയായ ഒരു ആ ചെടിയെ പോലെ തോന്നുന്ന തന്നെ ആ ചെടികളും പൂക്കളും നമുക്കിന്ന് എവിടെ കിട്ടും, ആ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിയാൽ പോരേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നു. ഞാൻ ചിരിച്ചതേ ഉള്ളൂ, നേരത്തെ വളരുന്ന ചെടികളോടും പൂക്കളോടും അനിഷ്ടമില്ലാത്ത ആളാണ് രാജമ്പിള്ള, അതുകൊണ്ടാവണം കൂടുതലൊന്നും പറയാതെ അയാൾ ഇറങ്ങിപ്പോയത്. അപ്പോൾ രാജമ്പിള്ള ഇത്രയും ആ ദേഷ്യപ്പെട്ടെങ്കിൽ പോലും അയാൾ ആ അധികം ദേഷ്യപ്പെട്ടില്ല പിന്നീട്. കാരണം അയാൾക്കും ചെടികളോടും ആ പൂക്കളോടും എന്താണ് മണ്ണിനോടും ഒക്കെ ഒരല്പം സ്നേഹമുണ്ട്. ആ സ്നേഹമുള്ളത് കൊണ്ടായിരിക്കാം കൂടുതൽ വഴക്ക് പറയാതെ അയാൾ എന്ത് ചെയ്തു, ആ ഇറങ്ങി. ഒരാശ്വാസത്തോടെ ഞാൻ കഥ കടച്ചു തിരിയുമ്പോൾ മത്സരത്തിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം കിട്ടിയവർ നിൽക്കുന്ന പോലെ സുമനയ്ക്ക് ഇരുവശത്തുമായി മക്കൾ രണ്ടുപേരും നിശ്ചലരായി എന്ന് ഇത്രയും നോക്കി നിൽക്കുകയായിരുന്നു. അവരിലെ ഒന്നാം സ്ഥാനക്കാരിയായ സുമനയെ കുറ്റവാളികൾക്ക് ലഭിക്കുന്ന തരം ആത്മനിന്ദയോടെയും ജാള്യതയോടെയും ഞാൻ നോക്കി. ചിരിക്കുകയൊന്നും ചെയ്യാതെ എന്നെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് അവൾ മുറിക്കകത്തേക്ക് തന്നെ പോയി. മക്കൾ ഓടി എന്നടുത്തേക്ക് വന്നു. ഇളയവൾ അലിപൂറുന്ന മുഖത്തോടെ പറഞ്ഞു,
അച്ഛനെ ആങ്കിള് ചീത്ത പറഞ്ഞപ്പോ പീലി മോള് പേടിച്ചുപോയി. പീലിയെ വാരിയെടുത്ത് ഞാൻ ഉമ്മ വെച്ചു, പിന്നെ ആശ്വസിപ്പിച്ചു. ആങ്കിള് ചീത്ത പറഞ്ഞാലല്ലോ ലിഫ്റ്റ് വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞതല്ലേ, അത് സാരമില്ല കേട്ടോ. അച്ഛൻ കൈകൊണ്ടാണോ മണ്ണെടുത്തത്, എങ്കിൽ അമ്മയും ചീത്ത പറയും, മണ്ണ് ഇച്ചി ചെയ്യാം. പീലി ഒച്ച താഴ്ത്തി പറഞ്ഞു. ഞാനൊന്ന് പുഞ്ചിരിച്ചുപോയി. സുമന കേൾക്കുന്നുണ്ടാവുമോ മകളുടെ ജാഗ്രത. അത്രയും നേരം നിശബ്ദനായിരുന്ന തന്മയെ കാര്യഗൗരവത്തോട് ചോദിച്ചു, എവിടെയാ അച്ഛൻ സോയിൽ സൂക്ഷിച്ചിരിക്കുന്നത്? ആണോ അവിടെ ആ കുട്ടികളുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ചില പ്രധാനമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, ഇയാൾ വഴക്ക് പറഞ്ഞിട്ടൊക്കെ തിരിച്ചിറങ്ങിപ്പോയപ്പോൾ തൻ്റെ ഭാര്യയും കുട്ടികളും തന്നെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് ചിന്തിക്കുന്നതാണ് കഥാപാത്രം. അവിടെ എന്ത് ചെയ്യുന്നു, വലിയൊരു കുറ്റവാളിയെ പോലെ തനിക്ക് ഭാര്യയുടെയും കുട്ടികളുടെയും മുമ്പിൽ ആ നിൽക്കേണ്ടതായി വരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു ജാള്യത, ഒരു ആ എന്താണ് നാണക്കേട് ഇയാൾക്ക് തോന്നി. ഭാര്യയോട് എങ്ങനെ ആ അഭിമുഖീകരിക്കും, അല്ലെ കുട്ടികൾ എന്തെങ്കിലും വിചാരിക്കുമോ എന്നൊക്കെയുള്ള ചിന്തയാൽ അയാൾ കുറച്ച് ഒരു നാണക്കേട് അനുഭവപ്പെട്ടു. എങ്കിൽ പോലും എന്ത് ചെയ്തു, ആ അദ്ദേഹം ഭാര്യയുടെ അടുത്തേക്കും മക്കളുടെ അടുത്തേക്കും കടന്നു വന്നപ്പോൾ ആ കുട്ടികൾ പറയുകയാണ്, ആ പീലി മോള് തന്മയെ പറയുകയാണ്, പീലി ആ അച്ഛനെ വഴക്ക് പറയുന്നത് കേട്ടപ്പോൾ ആ പീലി എന്ത് ചെയ്ത് പേടിച്ചു പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ് അത് തന്നെ വഴക്ക് പറഞ്ഞല്ല, ചീത്ത പറഞ്ഞല്ലോ, അല്ലേ ലിഫ്റ്റ് വൃത്തിയായി സൂക്ഷിക്കണം എന്ന് പറയുകയായിരുന്നു. അപ്പോൾ ലിഫ്റ്റിൽ മണ്ണ് വീണത് ഒരു കുറ്റമാണ്, അതാണ് പറഞ്ഞത്, അല്ലാതെ തന്നെ വഴക്ക് പറഞ്ഞതല്ല എന്ന് അയാൾ എന്ത് ചെയ്തു, ആ ജാള്യത മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് ആ കുട്ടികളോട് ആ പറയുക. അപ്പോൾ നമുക്ക് അവിടെ ചിന്തിക്കാവുന്നൊരു കാര്യം, ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു വ്യക്തി ഈ ചെയ്തുപോയ ചെറിയൊരു തെറ്റിനെ ആ വലുതായി കാണുന്ന ഒരു സമൂഹമാണ് ചുറ്റാകെയുള്ളത്. നമ്മുടെ ചുറ്റാകെയുള്ള ആളുകളെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ ഭൂരിപക്ഷവും ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ്, ആ മണ്ണിനെ സ്നേഹിക്കുന്നതും അല്ലെങ്കിൽ കൃഷിപ്പണി ചെയ്യുന്നതും ആ മണ്ണിൽ പണിയെടുക്കുന്നതൊക്കെ ഒരു വലിയ എന്താണ് തെറ്റാണ്, വലിയൊരു അപരാധമാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്നു മുതൽ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, അന്ന് മുതലാണ് നമുക്ക് എന്ത് ചെയ്താൽ ആ നമ്മുടെ പ്രകൃതിയെ അറിയാൻ കഴിയാതായത്, അല്ലെങ്കിൽ കൃഷിയെ നമ്മൾ എന്ത് ചെയ്ത് വെറുത്തു തുടങ്ങിയതൊക്കെ ആ മണ്ണിനെ സ്നേഹിക്കാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതേ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്തു, പീലിയെ വാരിയെടുത്തോണ്ട് ഉമ്മ വെച്ചോണ്ട് ആശ്വസിപ്പിച്ചോണ്ട് അങ്ങനെ പറഞ്ഞു. ആങ്കിള് ചീത്ത പറഞ്ഞൊന്നുമല്ല, ആ ലിഫ്റ്റിൽ എന്തിയരുത്, മണ്ണ് വീഴ്ത്തരുത്, ലിഫ്റ്റ് വൃത്തിയായി സൂക്ഷിക്കണം എന്ന് പറയുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പീലി ഒച്ചയാഴ്ച ചോദിക്കുകയാണ്, ആ കുട്ടിയുടെ സംഭാഷണം ഒരു പ്രധാന ക്വസ്റ്റ്യനാണ്. പീലി പറഞ്ഞു, അച്ഛൻ ആ കൈകൊണ്ടാണോ മണ്ണ് വാരിയെടുത്തത്? മണ്ണ് ഇച്ചിച്ചിയാണ്, വൃത്തികെട്ട ഒരു വസ്തുവാണ്. അമ്മ പലപ്പോഴും പറയാറുണ്ട്, ആ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ മണ്ണിൽ കളിക്കരുത്, മണ്ണ് കൈകൊണ്ട് തൊടാൻ പാടില്ല, മണ്ണ് വൃത്തികെട്ട സാധനമാണ്, വസ്തുവാണ്. അച്ഛൻ കൈകൊണ്ട് മണ്ണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അമ്മയും എന്ത് ചെയ്യും, ചീത്ത പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. ഇന്നത്തെ തലമുറ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന ശീലമാണ് ഇത്. മണ്ണ് എന്ന് പറയുന്നത് വൃത്തിഹീനമായ വസ്തുവാണ്, ധാരാളം രോഗാണുക്കളുള്ള വസ്തുവാണ് മണ്ണെന്ന് പറയുന്നത്. മണ്ണിൽ കളിക്കരുത്, മണ്ണിൽ തൊടരുത്, മണ്ണ് കൈകൊണ്ട് വാരരുത്, ചെളിയിൽ കളിക്കരുത്, വെള്ളത്തിൽ ഇറങ്ങരുത് എന്നൊക്കെ പറയുന്നതിന് കാരണം അതിലൊക്കെ രോഗാണുക്കളുണ്ട്, അവയെല്ലാം എന്ത് ചെയ്യും, നമുക്ക് പലവിധ രോഗങ്ങളും ഉണ്ടാക്കും. എന്നാൽ പഴയ കാലത്ത് മണലിലും ചെളിയിലും കളിച്ച് വളരാത്ത കുട്ടികളില്ലായിരുന്നു. ചെളിവെള്ളത്തിലും മഴവെള്ളത്തിലും അതുപോലെ എന്താണ് മണലിലും ചെളിയിലും ഒക്കെ എന്ത് ചെയ്യും, കളിക്കുന്ന കുട്ടികളെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ കുട്ടികളും മണ്ണിൽ കളിക്കുന്നവരായിരുന്നു, അതുകൊണ്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള രോഗങ്ങളും അന്നില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ പുതിയ തലമുറയെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്ന പാഠം എന്താണ്, മണ്ണ് എന്താണ് കൈകൊണ്ട് തൊടരുത്, മണ്ണിൽ കളിക്കരുത്, മണ്ണ് ഇച്ചിച്ചിയാണ്, മണ്ണ് വൃത്തിഹീനമായ വസ്തുവാണ്, അതിൽ ധാരാളം രോഗാണുക്കളുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കുട്ടി ആ തലമുറയിലെ രണ്ട് കുട്ടികളാണ് തന്മയും പീലിയും. അപ്പോൾ അതൊരു ചോദ്യമായിട്ട് വരാവുന്നതാണ്. അതുപോലെ തന്നെ കൈകൊണ്ട് മണ്ണെടുത്തുവെങ്കിൽ അച്ഛനെ ഇന്ന് അമ്മ ചീത്ത പറയും ഉറപ്പാണ് എന്ന് പറയുകയാണ്. എന്താണെന്ന് സംഭവിച്ചത്, രാവിലെ ഉടനെ ഒരാവേശം ഞാൻ അറിയാതെ എന്നിൽ നിറയുകയായിരുന്നു. താഴെ ഇറങ്ങിയ റോഡിലൂടെ അര കിലോമീറ്റർ നടന്ന് മണ്ണിളകി കിടക്കുന്ന ഒരിടത്ത് നിന്ന് വെറും കൈകൊണ്ട് വാരി പോളിത്തീൻ കവറിലാക്കി ആണ് ഞാൻ മണ്ണ് കൊണ്ടുവന്നത്. ഒരു മഹാനഗരത്തിൽ താമസിക്കുന്നതിനിടെ മണ്ണ് അന്വേഷിച്ച് പോകേണ്ടി വരുമ്പോഴേ മണ്ണ് കിട്ടാത്തതിനില്ലാത്തതിന് സങ്കടം ബോധ്യമാകും. എന്തു ചെടിയ, റോസാണോ, തുണി മടക്കി വെച്ച് കഴിഞ്ഞതിനാലാണോ, പൂച്ചെടി കാണാനുള്ള സ്ത്രീ സഹജമായ കൗതുകം കൊണ്ടാണോ എന്നറിയില്ല. സുമന ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നു. ഷൈനാൻഡി ആണോ അച്ഛന് പ്ലാന്റ് വന്നത്, തന്മയെ ചോദിച്ചു. വലിയ പൂവുണ്ടാ വലിയ അച്ഛ, പീലി ഒച്ച വെച്ച് എനിക്ക് ചുറ്റും ഒന്ന് ഓടി. അപ്പോൾ ഞാൻ അമ്പരപ്പൂക്കിടയിലും എനിക്ക് ആഹ്ലാദം തോന്നും. അല്ലോ, കഥാനായകനുണ്ടായ ഒരു മാനസിക വിഷമമാണ് ആ പറയുന്നത്. അവിടെ അതാണ് മണ്ണ് എവിടെ നിന്ന് കൊണ്ടുവന്നു അദ്ദേഹം ചിന്തിക്കുകയാണ്. ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് അര കിലോമീറ്ററിലൂടെ നടന്നു. മണ്ണൊക്കെ ഇളകി കിടക്കുന്ന ദൂരെ അര കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് നിന്ന് വെറും കൈകൊണ്ട് വാരി പോളിത്തീൻ കവറിലാക്കിയാണ് മണ്ണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്,
ഒരു മണ്ണ് ഒരുപിടി മണ്ണെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കുറച്ച് മണ്ണ് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്ര ദൂരം സഞ്ചരിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. അദ്ദേഹം പറയുന്നുണ്ട് ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാളിന് മാത്രമേ മണ്ണ് കിട്ടാനില്ലാത്തതിന് ബുദ്ധിമുട്ട് എന്താണെന്ന് ആ മനസ്സിലാക്കാനാണ്. അപ്പോൾ നമ്മുടെ ചുറ്റായ മണ്ണ് ധാരാളം ഉള്ളത് കൊണ്ട് നമുക്ക് ആ മണ്ണെടുക്കണം എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ എടുക്കാൻ കഴിയും. മണ്ണില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു, അതായത് അര കിലോമീറ്ററോളം മണ്ണിന് വേണ്ടിയിട്ട് നടന്നു, അര കിലോമീറ്റർ നടന്നിട്ട് മണ്ണിളകി കിടക്കുന്ന എവിടുന്നോ ആ കൈ കൊണ്ട് കോരിയെടുത്ത് എന്ത് ചെയ്തു പ്ലാസ്റ്റിക് കവറിലാക്കി കൊണ്ടുവന്നു. അതാണ് കുറച്ചവിടെ വീണത്, ആ ലിഫ്റ്റില് നിറയ്ക്കുന്നത്. അപ്പോൾ ആ മണ്ണിനെ സ്നേഹിക്കുകയും ആ ചെടി നടാൻ ആ നീന്തു മണ്ണ് കൊണ്ടുവരികയും ചെയ്യുന്ന ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആ പ്രയാസങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ് ഷൈനാൻ്റെ ആണോ ആ നീന്തത് ആ ചെടി എന്നത് അല്ലേ? അപ്പോൾ അതുപോലെ ആ ചെടികളോട് പൂക്കളോട് കേൾക്കും സ്നേഹമുണ്ട്, അതിന് ഭാര്യയ്ക്ക് സ്നേഹമുണ്ട്. ആ പറയുന്നുണ്ട് അതാണ് ചെടി ആ വലിയ പൂവുണ്ടാകുന്ന ചെടിയാണോ റോസാണോ കിട്ടിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം ആ ചെടിയോടുള്ള സ്നേഹമാണ്, പൂത്തോടുള്ള ആ സ്നേഹമാണ്. അപ്പോൾ ഈ പൂവിനോടും ചെടിയോടും ഒക്കെ സ്നേഹമുള്ളവരാണ് എല്ലാവരും. കാലി താമസിക്കുന്നെങ്കിലും ചെടിയും പൂക്കളും ഒക്കെ ആ ഇഷ്ടപ്പെടുന്ന ഒരു ആ തലമുറ തന്നെയാണ് നമ്മളെല്ലാവരും. പക്ഷെ ആ ഇഷ്ടമൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ മറ്റ് സാഹചര്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്യുന്ന ആ നമ്മുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നതും അത് പുറമേ പ്രകടിപ്പിക്കാം. അപ്പോൾ ഇത് പ്രകടിപ്പിക്കണമെന്നുള്ള ആ ഒരു വസ്തുതയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ പ്രകൃതിയുള്ള സ്നേഹവും ആ ഇഷ്ടവും ആ ചെടികളെയും പൂക്കളെയും ആ ഒക്കെ സ്നേഹിക്കാനുള്ള മനസ്സും ഒക്കെ തമ്മിലുണ്ട്. അത് പ്രകടമാകാതെ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒതുക്കി വയ്ക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറേയെങ്കിലും നമ്മൾ പ്രകടിപ്പിക്കുകയും പ്രകൃതി സ്നേഹമുള്ളവരായി ആ ജീവിക്കുകയും അല്ലെങ്കിൽ ആ കഴിയുകയും ഒക്കെ വേണം എന്ന സൂചന എല്ലാവരുടെയും മനസ്സിലും ഒരു പച്ചപ്പുണ്ട്, ഒരു സ്നേഹമുണ്ട്, ഒരു സന്തോഷമുണ്ട്, പ്രകൃതിയോടുള്ള ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളതാണ് ഈ പാഠഭാഗത്ത് ഈ ഭാഗത്ത് നമുക്ക് ചെയ്യുന്നത് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവർ ആ പൂവിനോടുള്ള സ്നേഹമുണ്ട്. പ്രത്യേകമായും സ്ത്രീകളാകുമ്പോൾ ഈ പൂക്കളെ സ്നേഹിക്കാറുണ്ട്, ചെടികളെ സ്നേഹിക്കാറുണ്ട്. ആ സ്ത്രീ സഹജമായിട്ടുള്ളൊരു ആ വാസന കൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ആ ഇവിടെ ആ സുമന എന്ന് പറയുന്ന ഈ ഭാര്യ ആ പറയുന്നു റോസാണോ കിട്ടിയത്, അപ്പോൾ നല്ല വലിയ പൂവുണ്ടാവും, തന്മയും ഫീലിയും ചോദിക്കുക, നല്ല ആ പൂവുണ്ടാവുമായിരിക്കാം. ഇതൊക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ആ കുറച്ച് ആഹ്ലാദം തോന്നി, സന്തോഷം തോന്നി. പൂക്കൾ വിടുന്ന ഒരു ചെടി തൊട്ടടുത്ത് വളരുന്നത് മക്കൾക്ക് ഇനി മുതൽ കാണാം. ഞാനതിനെ മണ്ണ് നിറച്ച പാത്രത്തിൽ തടുന്നതും ടെറസിലേക്ക് സൗകര്യം നോക്കി വയ്ക്കുന്നതും അവർക്ക് പുതിയ അനുഭവമാകും. മത്സരിച്ച് അവർക്കതിന് വെള്ളമൊഴിക്കാം. വിടരുന്ന ഓരോ ഇലയും വിടരുന്ന കണ്ണുകളോട് എണ്ണി നോക്കാം. ഇത്രയും നാളത്തെ പ്രകടനങ്ങൾക്ക് പൊടുന്നനെ ഭംഗി നഷ്ടമായതറിഞ്ഞ് ഇനി മുതൽ സ്ഫടികഭരണിയിൽ ഇളമീൻ കുഞ്ഞുങ്ങൾ ചിറകുകൾ അരക്കാതെ വിശ്രമിക്കുകയായിരിക്കും. എനിക്ക് ചുറ്റും മക്കളുടെ ആരോപണം പെട്ടെന്ന് നിലച്ചു. ആ സുമന എന്നെ പിടിച്ചു ഉരച്ചപ്പോഴാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് തൻ്റെ കുട്ടികൾക്ക് തന്നെ ആ മുമ്പിൽ അവരുടെ മുമ്പിൽ ഒരു ചെടി വളർന്നു വരുന്നതും ഇലകൾ ആ വിരിയുന്നതും പൂക്കൾ ഉണ്ടാകുന്നതും ഒക്കെ എന്ത് ചെയ്യാം നേരിട്ട് കാണാനുള്ള അവസരമാണ് ഏത് ഈ ചെടി നടുന്നതിലൂടെ അവർക്ക് ലഭ്യമാകുന്നത്. നമുക്ക് അത്ഭുതമായി തോന്നാം, നമ്മുടെ ചുറ്റായുള്ള ആ മരങ്ങളും ചെടികളും മുല്ലും അങ്ങനെയുള്ള പൂക്കളും ഒക്കെ നമുക്ക് നിത്യേനെ കാണാൻ കഴിയുന്നത് കൊണ്ട് നമുക്ക് എന്ത് അനുഭവപ്പെടുന്നില്ല, ഒരു ചെടിയുടെ വളർച്ചയോ അല്ലെങ്കിൽ അതിൻ്റെ ആ വികാസമോ ഒന്നും ചെയ്യുന്നില്ല, ആ നമുക്കൊരു പുതുമയായി തോന്നാറില്ല. പക്ഷേ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു ചെടി നേരിട്ട് കാണാനും അതിൻ്റെ വളർച്ച ആ ദിവസേന അയാൾക്ക് കാണാനും കിട്ടുന്നൊരു അവസരം എന്ന് പറയുന്നത് വളരെ അസുലഭമാണ്. അങ്ങനെ വളരെ അപൂർവമായി മാത്രം കിട്ടുന്ന ആ ഒരു എന്താണ് അവസരമാണ് ഒരു ചെടിയെ നേരിട്ട് കാണാൻ കഴിയുക, അതിൻ്റെ വളർച്ച ഓരോ ദിവസവും എന്ത് ചെയ്യുക കാണാൻ കഴിയുക, അതിന് ദിവസേന വെള്ളമൊഴിച്ചു കൊടുക്കാൻ കഴിയുക, അതിന് പൂക്കൾ വിടുന്നതും കൊഴിയുന്നതും ഇലകൾ പുതിയ ഇലകൾ വരുന്നതും അത് പഴുത്തു പോകുന്നതും കൊഴിയുന്നതും ഒക്കെ എന്ത് ചെയ്യുന്നു ആയ കാഴ്ചകൾ ഇതായിരിക്കും അപൂർവമായി മാത്രം കാണാൻ കഴിയുന്നത്. ഇവിടെ അദ്ദേഹം ചെയ്തു തൻ്റെ കുട്ടികൾക്ക് എന്താണ് ആ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതിൽ സന്തോഷിക്കുക. അപ്പോൾ ഇയാള് തൻ്റെ കുട്ടിക്കാലത്ത് എന്തായിരിക്കും ആ ഗ്രാമത്തിൽ വളർന്ന ആളാണ്, ഒരുപാട് ചെടിയും പൂക്കളും മരങ്ങളും ആ പുല്ലും ഒക്കെ നിത്യേന കണ്ട് അതിൻ്റെയൊക്കെ ആ വളർച്ച മനസ്സിലാക്കി അതിനെ തൊട്ട് തലോടി അതിനെ അടുത്തറിഞ്ഞ് ജീവിച്ച വ്യക്തിയാണ്. അപ്പോൾ ഈ അവസരം ആർക്ക് കിട്ടുന്നില്ല, പുതിയ തലമുറയിലെ ആ പീലി തന്മയ തുടങ്ങിയ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് പീലി തന്മയ മാത്രമല്ല ഇതുപോലുള്ള നൂറ് നൂറ് കുട്ടികൾ ആയിരക്കണക്കിന് കുട്ടികൾ എന്താണ് ചെടികളെ കാണാനോ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച മനസ്സിലാക്കാനോ അതിനെ പരിചരിക്കാനോ അവസരം കിട്ടാതെ നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നില്ലേ, ജീവിക്കുന്നുണ്ട്. പീലിയും തന്മയും മാത്രമല്ല ഇത്, ഒരുപാട് ഒരുപാട് പീലിമാർ ഒരുപാട് ഒരുപാട് തന്മയമാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു ചെടിയെ നേരിട്ട് അറിയാതെ അതിൻ്റെ വളർച്ച നേരിട്ട് മനസ്സിലാക്കാതെ അതിനെ പരിചരിക്കാതെ കടന്നു പോകുന്നു. കുട്ടികളെ നിങ്ങളെങ്കിലും എന്ത് ചെയ്യുക നന്നായിട്ട് അല്ലേ നമ്മുടെ ആ വീട്ടു പരിസരത്ത് നല്ല രീതിയിൽ
ആ ചെടികൾ നട്ടുപിടിപ്പിക്കുക, ചെറിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, അതിന്റെ വളർച്ച എന്താണെന്ന് നോക്കിക്കാണുക, ആ വളർച്ചയിൽ നമ്മളൊരു ഭാഗമായി മാറുക, അതിന് ജലമൊഴിച്ചു കൊടുക്കുക, വളമിട്ട് കൊടുക്കുക, അതിന്റെ ഓരോ ഇലയും വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുക, പൂക്കളുണ്ടാകുമ്പോൾ സന്തോഷിക്കുക, അത് തൊട്ടറിയാനും ശ്രമിക്കുക, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കുക. ആ പ്രകൃതി സ്നേഹം എന്ന് പറയുന്നത് ആ ഇങ്ങനെ മാത്രമേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ. അല്ലെങ്കിൽ പുസ്തകം വായിച്ചോ സിനിമ കണ്ടോ അല്ലെങ്കിൽ സീരിയൽ കണ്ടോ ഒന്നും ആ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രകൃതിയോടുള്ള സ്നേഹം ഒരിക്കലും ഉണ്ടാവുന്നില്ല. എത്ര പുസ്തകങ്ങൾ പ്രകൃതിയെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ വായിച്ചാലും പ്രകൃതിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ കണ്ടാലും ഒന്നും നമുക്ക് പ്രകൃതി സ്നേഹം ഉണ്ടാവില്ല. പ്രകൃതി അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രകൃതിയിലേക്ക് ഇറങ്ങുക തന്നെ വേണം. ജവഹർലാൽ നെഹ്റു ഇന്ത്യ കണ്ടെത്തൽ എന്ന് പറയുന്ന ആ തന്റെ പുസ്തകത്തിൽ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, നമുക്കറിയാം ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന തന്റെ മകൾക്ക് ആ എന്ത് ചെയ്തു, ആ നെഹ്റു ജയിൽ കിടക്കുന്ന അവസരത്തിൽ എഴുതിയ കത്തുകളിൽ അദ്ദേഹം എഴുതിയിരുന്ന വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അതാണ് പ്രകൃതിയെക്കുറിച്ച് അഞ്ചാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു, ആ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. പ്രകൃതിയെ നമ്മൾ അറിയണമെങ്കിൽ പ്രകൃതിയിലേക്ക് ഇറങ്ങണം. പ്രകൃതിയിലെ ഓരോ ചെറിയ കല്ല് പോലും, ഒരു ചെറിയ കല്ല്, എത്രയോ കല്ലുകളുണ്ട് നമ്മുടെ ചുറ്റായി, ഒരു ചെറിയ കല്ല് പോലും എന്താണ് പുസ്തകത്തിലെ എന്താണ് ആ പ്രകൃതിയാകുന്ന പുസ്തകത്തിലെ ഓരോ പേജുകളാണ്, ഏടുകളാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്ര എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രകൃതിയിൽ നിന്ന് പഠിക്കാൻ കഴിയും. എത്ര പഠിച്ചാലും തീരാത്ത അല്ലെ, എത്രത്തോളം ആ നമ്മൾ പഠിക്കുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, പുതിയ പുതിയ അറിവുകളുമായി വരുന്ന ആ ഒരു വലിയ എന്താണ് അറിവിന്റെ ഒരു ഭണ്ഡാരമാണ് എന്ന് പറയുന്നത് പ്രകൃതി എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു പുൽനാമ്പ് പോലും ഒരു പുതിയ പാഠം പഠിപ്പിക്കും, ഒരു കല്ല് പോലും പുതിയ പാഠം പഠിപ്പിക്കും എന്നാണ് നെഹ്റു പറയുന്നത്. അപ്പൊ അത്രയേറെ ആ പ്രകൃതിയെ എന്ത് ചെയ്തു നമ്മൾ അടുത്തറിയണം. പഴയ കാലത്ത് ആ പ്രകൃതിയെ അടുത്തറിഞ്ഞിരുന്ന, അതിനെ പരിചരിച്ചിരുന്ന, പ്രകൃതിയെ സ്വന്തം എന്താണ് ആ മാതാവായി കണ്ടിരുന്ന, പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു ആ സമൂഹമാണ്, ഒരു തലമുറയാണ് ഇവിടെ ജീവിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, പ്രകൃതിയോടുള്ള സ്നേഹം കുറഞ്ഞു 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 വരുന്നു. പ്രകൃതിയെ എങ്ങനെ വേണമെങ്കിലും നശിപ്പിക്കാം എന്ന ചിന്ത നമുക്ക് എന്ത് ചെയ്തു ഉണ്ടായി. ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലുണ്ട്. ആ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ വായിച്ചു നോക്കിയാൽ നമുക്കറിയാം, അതിനകത്ത് പറയുന്ന ഒരേ ഒരു കാര്യം, പുരയിടം എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യന് പുരയ്ക്കുള്ള ഇടമല്ല അല്ലെ, മനുഷ്യന് മാത്രം പുര വയ്ക്കാൻ, പുര എന്ന് വെച്ചാൽ വീട്, വീട് വയ്ക്കുന്ന ഇടമല്ല പുരയിടം. ഭൂമിയിലെ ആ ദൈവത്തിന്റെ സൃഷ്ടിയായ എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പുരയ്ക്കുള്ള ഇടമാണേത് പുരയിടം എന്നാണ് പുരയിടം എന്ന വാക്കിന് വൈക്കം മുഹമ്മദ് ബഷീർ നൽകിയ അർത്ഥം. അപ്പൊ നമ്മൾ ചിന്തിക്കണം, വൈക്കം മുഹമ്മദ് ബഷീർ ഇത് ആ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചോ ഒരുപാട് വിദ്യാഭ്യാസം നേടിയോ നേടിയ അറിവൊന്നും അല്ല ഈ പ്രകൃതിയെക്കുറിച്ചുള്ളത്. പുരയിടം എന്ന് പറയുന്ന വാക്കിന് അദ്ദേഹം കണ്ടെത്തിയ അർത്ഥം എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ, അതായത് ദൈവസൃഷ്ടിയിലെ ഒരു ജീവിയായ മനുഷ്യന് മാത്രം പുര വെക്കാനുള്ള ഇടമല്ല പുരയിടം. നേരെ മറിച്ച് ദൈവത്തിന്റെ സൃഷ്ടിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ആ പുരയ്ക്കുള്ള, അവയുടെ വീടിനുള്ള ഇടമാണ് പുരയിടം. അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും ഒന്നുണ്ട്, ഭൂമിയിൽ ഒരേ അവകാശമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യണം, എന്നും സ്നേഹിക്കണം, ബഹുമാനിക്കണം, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ആ മുന്നോട്ട് പോകാൻ. അല്ലാത്ത ഒരു ജീവിതം നമ്മുടെ മുന്നിൽ ആ ഇല്ല. കേട്ടോ, ഒരു ചെടി കൊണ്ടുവന്ന് അത് നടുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തയാണ് തന്റെ കുട്ടികൾക്ക് ഈ ചെടിയുടെ വളർച്ച, അതിന്റെ വികാസം, അതിന്റെ ഓരോ മാറ്റങ്ങളും എന്ത് ചെയ്യാം നേരിട്ട് അറിയാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തല്ലോ. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്, ആ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ചെടിയുടെ വളർച്ചയെക്കുറിച്ച് പഠിക്കാൻ കുട്ടികൾക്ക് അവസരം ഇല്ലാത്തതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ചുറ്റായ ധാരാളം ചെടികളും മരങ്ങളും പുല്ലും മറ്റ് പ്രകൃതിയിലുള്ള പല കാര്യങ്ങളും നമുക്കുണ്ട്. അത് കാണുന്നതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു പുതുമ തോന്നുകയില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഫ്ലാറ്റിൽ താമസിക്കേണ്ടുന്ന അവസരം വരുമ്പോൾ, അവിടെ ചെടികളോ മരങ്ങളോ ഒന്നും വച്ചു പിടിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ, ആ ഒരു ചെറിയ ചെടി നമ്മുടെ ഫ്ലാറ്റിന്റെ മുകളിൽ എവിടെയെങ്കിലും എന്ത് ചെയ്യുന്നു, ആ ഒരു ചെറിയ ചട്ടിയിൽ വെക്കുമ്പോൾ അത് വളർന്നു വരുന്ന കാഴ്ച കാണുമ്പോൾ, അതിൽ പൂവുണ്ടാകുന്ന കാഴ്ച കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ്. അത് ഇന്നത്തെ കുട്ടികൾക്ക് അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് എന്ത് ചെയ്തു അവർക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കാൻ, അവർക്ക് പരിചയപ്പെടാൻ ഒരവസരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷിക്കുകയാണ് നമ്മുടെ ആ കഥാനായകൻ. അതാണ് ഈ ഭാഗത്ത് പ്രധാനമായി പറയുന്നത്. അരവിന്ദേട്ടൻ എന്താ ഒരുമാതിരി, അയാൾ വല്ലതും പറഞ്ഞതിനാണോ, അത് കാര്യമാക്കണ്ട, അതിനുള്ളത് ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് പറഞ്ഞോളാം. അയാളെ ചീത്ത വിളിക്കാനാണോ കാര്യങ്ങളിലെത്തത് ഉണ്ടോ. അപ്പൊ ഇയാൾ അരവിന്ദൻ ഇതെല്ലാം, അരവിന്ദ് ആരാ, ആ നമ്മുടെ കഥാനായകന്റെ പേരാണ് അരവിന്ദ്. അപ്പൊ അരവിന്ദാക്ഷരൻ എന്ന് പറയുന്ന ഈ അരവിന്ദൻ
എന്തിന് വിഷമിച്ചിരിക്കുന്നു എന്ന് ഭാര്യ ചോദിക്കുകയാണ്, സുമന ചോദിക്കുകയാണ്. അയാൾ വഴക്ക് പറഞ്ഞതിനാണോ വിഷമിക്കുന്നത്? അതിന് കാര്യമൊന്നുമില്ല, കാരണം നാളെ ആ ഞാൻ പോകുമ്പോൾ എന്ത് ചെയ്യാം, അയാൾക്ക് ആ കൊടുക്കാനുള്ള വഴക്കല്ല ഞാൻ കൊടുത്തോളാം. അയാളെ വഴക്ക് പറയാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, ആ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ആ നിങ്ങളെ വഴക്ക് പറഞ്ഞ അയാളോട് ഞാൻ ആ മറുപടി പറഞ്ഞോളാം, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് എന്ന് ആ സുമന എന്ത് ചെയ്യുന്നു, തന്റെ ഭർത്താവായ ആ അരവിന്ദനോട് ചോദിക്കുക. അപ്പൊ അവിടെ ആ ഭാര്യയും എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രകൃതിയെ കുറേയൊക്കെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അവർക്ക് ആ കഴിയുന്നില്ല. പക്ഷെ ഒരു അവസരം വരുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രകടിപ്പിക്കുന്നുണ്ട്. അതാണ് ഇനി ഈ കഥയുടെ ബാക്കി ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ചെറിയൊരു വിളർച്ചയോടെ ഞാൻ സുമനയെ നോക്കി, പിന്നെ മക്കൾ കേൾക്കുമല്ലോ എന്ന പ്രയാസത്തിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരിക്കും നുണയാണ്, നീ വിചാരിക്കും പോലെ അതൊരു ചെടിയല്ല. പിന്നെ സുമനയുടെ ആ പുരുകമുയർന്നു, മക്കളുടെ മിഴികളിൽ ആകാംക്ഷ താമര, അതൊരു മരമാണ്. ദുർബലമായ മാനസീകരണയുള്ള ഭർത്താവെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള സ്ത്രീകൾ ഇത്തരം സന്ദർഭങ്ങളിൽ പുറത്തെടുക്കുന്ന ആ നിശബ്ദ നോട്ടം സുമന എന്നെയും നോക്കി. അതിനൊരു 100 കിലോ കട്ടിയുടെ ഭാരമുണ്ട്. പക്ഷേ മക്കൾക്ക് അതൊന്നും വേവലാതി ഉണ്ടാക്കുന്ന പ്രശ്നമല്ല. ഹായ് ക്രിസ്മസ് ട്രീ ആണോ വെച്ചാ, അച്ഛൻ എങ്ങനെയാ ട്രീ ഒക്കെ പിക്ക് ചെയ്തത്, മരമാണോ ഉയരം വെക്കുന്ന പൂച്ചെടിയാണോ, സുമന ചോദിച്ചു. പൂച്ചെടിയല്ല, മരത്തൈ, ഒരു ഇലഞ്ഞി മരത്തിന്റെ തൈ. സൂര്യകാന്തി പൂക്കൾക്ക് ചന്ദന നിറം ചാർത്തി വലിപ്പം കുറച്ച് ക്ലോണിങ് നടത്തിയ മട്ടിൽ ചിതറിക്കിടക്കുന്ന ഇലഞ്ഞി പൂക്കളുടെ ചിത്രം എന്റെ മനസ്സിൽ വാസനയോടെ നിറഞ്ഞു. പ്രകൃതിയെ എന്താണ് വളരെ മനോഹരമായി എന്താണ് ഒരു ചിത്രത്തിലെന്നതുപോലെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കഥാപാത്രമാണ് അരവിന്ദൻ. ഒരുപാട് ഒരുപാട് എന്താണ് പൂക്കളും ചെടികളും ഒക്കെ മനസ്സിൽ എന്നുമുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ വിചാരിക്കുന്ന പോലെ ഒരു ചെടിയല്ല ഞാൻ കൊണ്ടുവന്നത്, ഒരു തൈയാണ്, ഒരു മരത്തിന്റെ തൈയാണ്. തയ്യെന്ന് മരത്തിന്റെ തൈയെന്ന് കേട്ടപ്പോൾ കുട്ടികൾ ചോദിക്കുകയാണ്, ഹായ് അച്ഛൻ ക്രിസ്മസ് ട്രീ ആണോ കൊണ്ടുവന്നത്? അവരാകെ കേട്ടിട്ടുള്ളത് എന്താണ്, ആ ക്രിസ്മസ് ട്രീയെ കുറിച്ച് മാത്രമാണ്. അപ്പൊ എങ്ങനെ അച്ഛൻ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ പിക്ക് ചെയ്തു? അവിടെ പകുതി മലയാളവും ആ പകുതി ഇംഗ്ലീഷും കൂടെ കലർത്തിയാണ് അവർ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അപ്പൊ ഈ സംസാരത്തിനിടയിലുള്ള ആ ഇംഗ്ലീഷ് പദങ്ങളും മലയാള പദങ്ങളും ഒക്കെ ചേർത്ത് പറയുന്ന ആ രീതി പരിഷ്കാരത്തിന്റെ രീതിയാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യം വരാം അല്ലേ, നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഭാഷാ രീതിയിലും ജീവിത സാഹചര്യങ്ങളിലും ഒക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിന്റെ ഒരു ആ പ്രകടനമാണോ ഈ കുട്ടികളുടെ സംഭാഷണം എന്ന ഒരു ചോദ്യം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഈ ആൻസർ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ചും ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ചും എന്ത് ചെയ്യും, നമ്മുടെ സംസാര രീതിയിലും വ്യത്യാസം വരാം. വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് ആ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ വ്യത്യാസം വരുന്നു, ഭാഷയിൽ വ്യത്യാസം വരുന്നു, ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യാസം വരുന്നു അല്ലേ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്ത ആ പ്രകൃതിയെയും മണ്ണിനെയും കൃഷിയെയും ഒക്കെ മറന്നതും ആ ഇന്നുള്ള ആഡംബരപൂർണമായ ജീവിതം നയിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. അപ്പൊ അതേ പറഞ്ഞു, അതൊരു ട്രീ ആണ്, ഒരു മരമാണ്, നീ വിചാരിക്കുന്ന ഒരു ചെടിയല്ല, പൂച്ചെടിയല്ല അല്ലേ, ഒരു ഇലഞ്ഞി മരത്തിന്റെ ആ തൈയാണ് ഞാൻ കൊണ്ടുവന്നത്, അത് വളർന്ന് വലുതാകുന്നതാണ്. ഫ്ലാറ്റിൽ എങ്ങനെയാണ് ഇലഞ്ഞി മരം നടുക അല്ലേ, ഇലഞ്ഞിയുടെ മരം വലുതാകുന്നതാണ്. അപ്പൊ അത് ആ ഫ്ലാറ്റിൽ എങ്ങനെ നടും, ഇതൊന്നും ചിന്തിക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു, കൊണ്ടുവന്നു. എന്തുകൊണ്ടായിരിക്കും, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചിത്രമുണ്ട്, ഒരു സങ്കല്പമുണ്ട്, ഒരു സ്വപ്നമുണ്ട്. എന്താണ് ആ സ്വപ്നം, വേറെ ഒന്നുമല്ല, ആ എന്നെങ്കിലും ഒരിക്കൽ 10 സെന്റ് പുരയിടം വാങ്ങിക്കാം, അവിടെ ഒരു ആ വീട് വയ്ക്കണം, അതിന്റെ പുറകിലായിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ധാരാളം ആ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ചെടികളും മരങ്ങളും ഒക്കെ നട്ടുവയ്ക്കണം, അത് വളർന്നു വരും അല്ലേ. ഉദ്യോഗത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ, റിട്ടയർഡ് ആകുമ്പോൾ എന്ത് ചെയ്യാം, ആ മരങ്ങളെയും ചെടികളെയും കണ്ടും അതിനെ പരിചരിച്ചും അതിന്റെ ചുവട്ടിലും മറ്റുമൊക്കെ ഇരുന്നും ആ ബാക്കിയുള്ള കാലം എന്താണ് വാർദ്ധക്യകാലം കഴിച്ചു കൂട്ടുക, ഈ സ്വപ്നം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഇതിന്റെ തൈ ആ വഴിയരികിൽ വിൽക്കുന്നത് കണ്ടപ്പോ വാങ്ങിക്കൊണ്ടുവന്നു കണ്ടോ. അപ്പൊ എത്ര സമർത്ഥമായിട്ട് കഥാകൃത്ത് പറഞ്ഞിരിക്കുന്ന ഈ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക. നഗരത്തിന്റെ തിരക്കുകളിൽ മുഴുകി ജീവിക്കുമ്പോഴും ഗ്രാമത്തിന്റെ ആ നന്മയും ആ സുഗന്ധവും ഗ്രാമത്തിന്റെ ഭംഗിയും പച്ചപ്പും ഒക്കെ എന്ത് ചെയ്യുന്നു, മനസ്സിൽ ആ ഒരു പോറലമേൽക്കാതെ സൂക്ഷിക്കാനുള്ള ആ ഒരു എന്താണ് മനുഷ്യന്റെ ഇതാണ് ചിത്രമാണ് ഈ കഥാഭാഗത്ത് വരുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ആ ജീവിതത്തിൽ പല സൗകര്യങ്ങൾ തേടിയും അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ടും നഗരങ്ങളിലും മറ്റും താമസിക്കാൻ അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിൽ താമസിക്കേണ്ടുന്ന ഒരു അവസ്ഥ വരാം. പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ ആ മനസ്സിൽ എന്ത് ചെയ്യണം, ഗ്രാമത്തിന്റെ ഭംഗി ഉണ്ടാവണം, ഗ്രാമത്തിന്റെ ചിത്രം ഉണ്ടാവണം, ഗ്രാമത്തിന്റെ സുഗന്ധം ഉണ്ടാവണം, അതുപോലെ തന്നെ ഗ്രാമത്തിന്റെ പച്ചപ്പ് ഉണ്ടാകണം. നമ്മൾ നമ്മുടെ നാടിനെയും വീടിനെയും നാട്ടുകാരെയും വീട്ടുകാരെയും ഒന്നും ഒരിക്കലും മറക്കാൻ പാടില്ല. ഇവിടെ അങ്ങനെയുള്ള ആ ഒരു തലമുറയാണോ ഇന്ന് ജീവിച്ചിരിക്കുന്നത്? നമ്മൾ ചെറിയ ഒരു ആ സൗഭാഗ്യം ഉണ്ടായാൽ തന്നെ എന്ത് ചെയ്യും,
അതിനെ ആ വലിയ സൗഭാഗ്യമായി കരുതി അഹങ്കരിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ ആവേശം കാണിക്കുന്ന, അഹങ്കാരം കാണിക്കുന്ന, നാടിനെയും നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ മറക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ പോലും മറക്കുന്ന ഒരവസ്ഥയിലേക്കല്ലേ നമ്മുടെ ആ ജീവിതം പോകുന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പോകുന്നതിന് കാരണം? നമ്മളുടെ അത്യാർത്ഥിയാണ് അല്ലേ, മനുഷ്യരെ അത്യാർത്ഥിയാണ്. എന്ന് വെച്ചാൽ കൂടുതൽ എന്ത് ചെയ്യുക, ആ സമ്പാദിക്കുക, കൂടുതൽ ആർഭാടങ്ങൾ അനുഭവിക്കുക, അല്ലെങ്കിൽ കൂടുതൽ സുഖങ്ങൾ, ആ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കുക എന്ന ചിന്തയാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, ഈ സൗഭാഗ്യങ്ങളുടെ പിറകെ പോകാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും ഒരു എന്താണ് സ്ഥിരമായി കാണുന്ന ഒരു രീതിയല്ല, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന അല്ല സൗഭാഗ്യങ്ങളെല്ലാം. അത് മാറും അല്ലേ, ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ ആ ജീവിതത്തിൽ ഉണ്ടാകും. എന്ന് പറഞ്ഞതുപോലെ ഈ നഗരത്തിലെ ജീവിതവും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, വലിയ സൗകര്യങ്ങളാണ് തരുന്നത്, സൗഭാഗ്യങ്ങൾ തരുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. എന്നായാലും മനുഷ്യൻ എന്ത് തന്നെയാണ്, പ്രകൃതിയിൽ അലിഞ്ഞു ചേരേണ്ട ഒരാളാണ്. മരിച്ചു പോകുമ്പോൾ ആ മണ്ണിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മടങ്ങിപ്പോകുന്നത്. നമ്മുടെ നിറവും എന്ത് തന്നെയാണ്, മണ്ണിന്റെ നിറം തന്നെയാണ് മനുഷ്യന്റെ നിറം. മണ്ണിൽ നിന്നാണ് മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നത് അല്ലേ. ഖുറാനിലും മറ്റും പറയുന്ന ഒരു പ്രധാന കാര്യം ആ മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ് മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നത്. മണ്ണിന്റെ നിറമാണ് ആർക്കുള്ളത്, മനുഷ്യനുള്ളത്. ആ മനുഷ്യൻ എവിടേക്ക് തന്നെ പോകുന്നു, മണ്ണിലേക്ക് തന്നെ അലിഞ്ഞു ചേരുന്നു, ലയിച്ചു ചേരുന്നു. പക്ഷെ ഈ ഇടക്കാലത്ത് ഈ ജീവിതത്തിനിടയിൽ അല്ലെ, ജീവിതത്തിന് മരണത്തിനിടയിലുള്ള ആ ജീവിതത്തിനിടയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ വല്ലാതെ അഹങ്കരിക്കുന്നു അല്ലെ. ജീവിതം നിസ്സാരമാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. ഇവിടെ ഞാൻ പറയുന്നു, ആ പ്രകൃതിയിലെ ആ ഭംഗി, ആ മനോഹാരിത, ആ പച്ചപ്പ്, ആ സൗന്ദര്യം, ആ സുഗന്ധം, ആ നന്മ എന്ന് മനസ്സ് സൂക്ഷിക്കുന്ന ആ അരവിന്ദനെ പോലെയുള്ള ആളുകൾ എവിടെ കാണാം, നമ്മുടെ സമൂഹത്തിൽ കാണാം. പക്ഷെ അത് വളരെ അപൂർവമായി മാത്രമേ കാണാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകളും എവിടെയുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ടെന്നുള്ള ചിന്ത എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളും എന്ത് ചെയ്യണം, ജീവിതത്തിൽ സൗകര്യങ്ങൾ തേടിയും ജോലി തേടിയും അല്ലെ ജോലിയുടെ ഭാഗമായിട്ടും എവിടെയൊക്കെ പോകേണ്ടി വരും, പല രാജ്യങ്ങളിൽ പോകേണ്ടി വരും, പല സംസ്ഥാനങ്ങളിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സംസ്ഥാനത്ത് മറ്റേതെങ്കിലും പട്ടണങ്ങളിൽ താമസിക്കേണ്ടി വരും, ഫ്ലാറ്റിൽ താമസിക്കേണ്ടി വരും. കാരണം ഇന്നത്തെ സാഹചര്യമാണ് നമുക്ക് എല്ലായിടത്തും വീട് വെച്ച് സ്ഥലമില്ല, നഷ്ടപ്പെടുത്താൻ കഴിയില്ല. കാരണം കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ് അല്ലെ, ആ ചെറിയ സംസ്ഥാനത്തിൽ എല്ലാവർക്കും വീട് വെച്ച് താമസിക്കാൻ പ്രത്യേകം പ്രത്യേകം പുരയിടങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന കാലമാണ്. അപ്പൊ ഫ്ലാറ്റിലൊക്കെ താമസിക്കേണ്ടി വരും. അപ്പൊ ഫ്ലാറ്റിൽ താമസിക്കുകയാണെങ്കിൽ പോലും എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ ഗ്രാമം, ജനിച്ചു വളർന്ന നാട്, വീട്, വീട്ടുകാര്, നാട്ടുകാര്, നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിലും നമ്മുടെ ഓർമ്മകളിലും ഉണ്ടായിരിക്കണം. അവരെ ഒരിക്കലും എന്ത് ചെയ്യരുത്, നാം മറക്കാൻ പാടില്ല. ഒപ്പം എന്ത് ചെയ്യണം, പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയായി നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, വളർന്നു വരണം. അങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് മാത്രമേ പ്രകൃതിയെ സ്നേഹിക്കാൻ കഴിയൂ. അപ്പൊ അത് പുസ്തകങ്ങളിലൂടെ വായിച്ചാൽ മാത്രം മതിയോ, പോരാ. പ്രകൃതി അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രകൃതിയിലേക്ക് തന്നെ ഇറങ്ങും. അപ്പൊ അതിനുള്ള ഒരു ചെറിയ അവസരമാണ് അല്ലേ, പ്രകൃതിയിലേക്ക് ഇറങ്ങിയാൽ കാണുന്ന അല്ലെങ്കിൽ അറിയുന്ന അറിവുകളൊന്നും ഒരു ചെടി നട്ടതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാൻ കഴിയില്ല. പക്ഷെ ആ ചെറിയൊരു അറിവ് പോലും എന്താണ്, തീരെ ചെറുതല്ല, വളരെ വലിയ അറിവാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ്, ആ ചെടിയുടെ വളർച്ച നേരിട്ട് കാണാനും അതിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാനും അതിനെ പരിചരിക്കാനുള്ള ഒരു അവസരം തന്റെ മക്കൾക്ക് ഇനിയും മുതൽ ഉണ്ടാകും എന്ന് അരവിന്ദൻ ചിന്തിക്കുന്നത് തെറ്റാണോ? അല്ല. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് പലപ്പോഴും ലഭിക്കാത്ത ഒരു കാര്യമാണ്, ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും അത് നിസ്സാരമല്ല എന്ന കാര്യം നമ്മൾ ചിന്തിക്കണം. അത് എപ്പോഴേ ചിന്തിക്കാൻ പറ്റുള്ളൂ, അതിന് അവസരമില്ലാതെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. ഫ്ലാറ്റിൽ മറ്റും താമസിക്കുമ്പോൾ, നഗരങ്ങളിൽ താമസിക്കുമ്പോൾ ഗ്രാമീണമായ അന്തരീക്ഷം കാണാനും ആസ്വദിക്കാനും നമുക്ക് കഴിയില്ല. അപ്പൊ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഗ്രാമത്തിൽ ആയിരുന്നെങ്കിൽ എന്തെല്ലാം കാഴ്ചകൾ കാണാമായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു, അറിയാമായിരുന്നു. പക്ഷെ അവിടെ സൗകര്യങ്ങൾ കുറവാണ് അല്ലെ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ മറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ മനസ്സിലുണ്ടെങ്കിൽ തന്നെയും അതിനെ എന്ത് ചെയ്യുന്നു, പുറമേ പ്രകടിപ്പിക്കാതെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നഗരങ്ങളെ നമ്മൾ പാടെ തള്ളിപ്പറയുകയല്ല വേണ്ടത്, നഗരങ്ങളിൽ താമസിക്കുകയാണെങ്കിൽ പോലും അല്ലേ, നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടും ജീവിതത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ ചിലപ്പോൾ നഗരങ്ങളിലോ മറ്റു രാജ്യങ്ങളിലോ ഒക്കെ താമസിക്കേണ്ടി വരുമ്പോഴും നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം, ഗ്രാമത്തെക്കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനെ ഒരിക്കലും മറക്കാൻ പാടില്ല. അങ്ങനെ മറന്ന് ജീവിക്കുന്നത് വളരെ എന്താണ് നല്ല കാര്യമല്ല, വളരെ എന്താണ് മോശമായ ഒരു അവസ്ഥയാണ്. അങ്ങനെ നാടിനെയും നാട്ടുകാരെയും മറക്കുന്ന ഒരാൾ സ്വന്തം വീടിനെയും വീട്ടുകാരെയും മറക്കും. അതാണ് മാതാപിതാക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വൃദ്ധരായ ആളുകളെ, വൃദ്ധരായ മാതാപിതാക്കളെ വൃദ്ധസ്ഥാനങ്ങളിൽ മറ്റും ആക്കുന്നതിന് ഒരു കാരണം കൂടി അതായിരിക്കാം. അപ്പൊ എത്ര പറഞ്ഞാലും തീരാത്ത ഒന്നാണ് പ്രകൃതിയുമായിട്ടുള്ള വിഷയം. അപ്പൊ ആ പ്രകൃതിയെക്കുറിച്ചുള്ള വിഷയങ്ങൾ കൂടുതലേക്ക് പറയുന്നില്ല.
ഇന്ന് ഈ ക്ലാസ്സിൽ ഇതുവരെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, വായിക്കാം അല്ലെങ്കിൽ ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മനസ്സിൽ ചിന്തയിൽ എപ്പോഴും എന്ത് ചെയ്യണം, പച്ചപ്പുണ്ടാകണം, പ്രകൃതി ഉണ്ടാവണം. ആ പ്രകൃതിയെ നമ്മൾ അടുത്തറിയാനുള്ള ഒരവസരവും എന്ത് ചെയ്യരുത്, പാഴാക്കരുതെന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം പ്രകൃതി എന്ന് പറയുന്നത് എത്ര മനോഹരമാണ്. ഏത് കവിത പരിശോധിച്ചാലും ഏത് കഥ പരിശോധിച്ചാലും ഏത് സാഹിത്യകാരന്മാരുടെയും അതാണ് പ്രധാന വിഷയമായിരുന്നു പ്രകൃതി എന്ന് പറയുന്നത്. ഒരു സാഹിത്യരചനയ്ക്കുള്ള പ്രധാന വിഷയം എപ്പോഴും പ്രകൃതിയായിരിക്കാം. അത്ര വലുതാണ് പ്രകൃതി എന്ന് പറയുന്നത്, നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കാര്യം. കാരണം നമുക്കറിയാം ഈ ഭൂമിയിലെ ജീവിതം നമ്മൾ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഭൂമിയിലെ ജീവിതം നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാരണം എന്താണ്? പ്രകൃതി തന്നെയാണ്. ഈ മനോഹരമായ പ്രകൃതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം എന്ത് ചെയ്യുന്നത്, പെടാപ്പാട് പെടുന്നത്. പക്ഷെ അതിനിടയിൽ എപ്പോഴോ നമ്മൾ പ്രകൃതി എന്ത് ചെയ്യുന്നു, മറന്നു പോകുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ആ കാര്യം വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ മനസ്സിൽ എപ്പോഴും, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ത്, ഗ്രാമത്തെക്കുറിച്ചുള്ള ചിന്തകൾ അല്ലെ, പ്രകൃതിയെക്കുറിച്ചുള്ള ചിന്തകൾ, പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ള ഒരു മനസ്സ്, ആ സംരക്ഷിക്കാനുള്ള ഒരു താല്പര്യം, അതെല്ലാം ഈ കുട്ടികളിൽ എൻ്റെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകട്ടെ ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.